ഒരുപക്ഷെ രാമചന്ദ്രൻ ഏറ്റവും പ്രസിദ്ധനാക്കിയ അദ്ദേഹത്തിന്റെ മിറർ ബോക്സ് എക്സ്പെരിമെന്റ് ആണ്. മിറർ ബോക്സ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ അത് വരുന്നത് ഫാൻറ്റം ലിംബ് എന്ന് പറയുന്ന, നമുക്കെല്ലാം, ഞാനൊരു കാര്യം മുൻകൂറായിട്ട് പറയട്ടെ, ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും ചിലർക്കെങ്കിലും ആവർത്തന വിരസിതമായി തോന്നാം. കാര്യം ഞാനിത് അഞ്ചാമത്തെ പരിപാടിയാണ് ഇതിനെക്കുറിച്ച് തന്നെ ചെയ്യുന്നത്. പക്ഷേ എനിക്കതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് ഞാൻ ഫാൻറ്റം ലിംബ്സ് വീണ്ടും പറയുന്നു. പലരും അങ്ങനെ പറയാറുണ്ട്, അതുകൊണ്ട് ഞാനൊരു ഒരു മുൻകൂർ ജാമ്യം എടുത്ത്. അതായത് നിങ്ങളുടെ കയ്യോ കാലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ കയ്യോ കാലോ ഒക്കെ പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യും കാലും പോയി കഴിഞ്ഞാൽ ആ പോയ ഭാഗത്ത് നിങ്ങളുടെ നഷ്ടപ്പെട്ട അവയവം നിങ്ങൾ ഫീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാൻറ്റം ലിംബ്, മായിക കരചരണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പലപ്പോഴും ഷുഗറിനൊക്കെ കൈ മുറിച്ച ആൾക്കാർ അവർ പറയും എൻ്റെ കൈ അവിടെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ചില ആൾക്കാർ കൈ ഉണ്ട് എന്നല്ല പറയുന്നത്, ആ കയ്യിൽ വേദന ഉണ്ട് എന്ന് പറയും. ചിലർക്ക് വളരെ സഹിക്കബിളായിട്ടുള്ള വേദനയായിരിക്കും, പക്ഷേ ചിലർ പറയും അഗാധമായ വേദന, വേദന കൊണ്ട് പുളയുന്നവരുണ്ട്. അപ്പോൾ ഒരു ഡോക്ടറേക്ക് ഇയാളെ കൊണ്ട് ചെല്ലുകയാണ്. അപ്പം സാധാരണയാണെങ്കിൽ എന്തെങ്കിലും പ്രതിവിധി ചെയ്യാൻ പറ്റും, ഇത് ഇല്ലാത്ത കയ്യിലെ വേദനയാണ് അനുഭവിക്കുന്നത്. പലരും ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, പലരും ഭയങ്കരമായിട്ട് പല പല രോഗികളുണ്ട് ഇക്കാര്യത്തിൽ. ഫാൻറ്റം ലിംബ് എന്ന് പറയുന്ന ഒരു വലിയ സവിശേഷമായിട്ടുള്ള അവസ്ഥയാണ്. ഇവർക്കെല്ലാം പരിഹാരമായിട്ട് ഡോക്ടർ രാമചന്ദ്രൻ കൊണ്ടുവന്നൊരു സാധനമാണ് മിറർ ബോക്സ് എന്ന് പറയുന്ന സാധനം. മിറർ ബോക്സ് നിങ്ങൾ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ട്, നാടെ ഈ സാധനമാണ് എൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അതായത് എന്താണ് ഫാൻറ്റം ലിംബിൽ സംഭവിക്കുന്നത്? നിങ്ങളുടെ തലച്ചോറിൽ നിങ്ങളുടെ അവയവങ്ങളുടേതായിട്ടുള്ള മാപ്പുണ്ട്. ഈ മാപ്പിൽ നിങ്ങളുടെ കൈ ഉണ്ട് എന്നിരിക്കട്ടെ, നിങ്ങളുടെ കൈ മുറിച്ചു മാറ്റുന്നു, പക്ഷേ തലച്ചോറ് അംഗീകരിക്കില്ല. ഒരു പ്രണയബന്ധം പോലെയാണ്, കറുത്തമ്മ പിണങ്ങിപ്പോയാലും മറ്റേ ആള് അങ്ങനെ അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു അല്ലേ. അല്ലേ, തലച്ചോറ് ഈ കൈ ഉണ്ട് എന്ന് സങ്കല്പിക്കുന്നു. കൈ ഉണ്ടെന്ന് സങ്കല്പിക്കുന്ന തലച്ചോറ് എന്ത് ചെയ്യും? ആ കൈയിലേക്ക് സിഗ്നലുകൾ അയച്ചുകൊണ്ടേയിരിക്കും. അനക്കട അനക്കട എന്ന് പറഞ്ഞ് അയച്ചുകൊണ്ടിരിക്കും. പക്ഷേ കൈ ഇല്ലാത്തതുകൊണ്ട് അവിടെ അനക്കൽ നടക്കുന്നില്ല, റെസ്പോൺസ് തിരിച്ചു വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? അനക്കാത്ത കൈയെ അനക്കാനായിട്ട് തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ടോക്കൺ എന്ന് പറയുന്നത് പെയിൻ ആണ്, PAIN. പെയിൻ കൊടുക്കുന്നു. പെയിൻ കൊടുക്കുമ്പോൾ അനക്കട അനക്കട, പെയിൻ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ്, അത്രേ ഉള്ളൂ. അപ്പോൾ പെയിൻ കൊടുക്കുമ്പോൾ അനക്കാൻ കൈയില്ല, പക്ഷെ പെയിൻ ഫീൽ ചെയ്യുന്നു. പെയിൻ എവിടെയാണ് ഫീൽ ചെയ്യുന്നത്? പെയിൻ ഇവിടെ തന്നെയാണ്, നിങ്ങളുടെ തലച്ചോറിലാണ് പെയിൻ ഉള്ളത്. തലച്ചോറ് പെയിൻ ഫീൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പെയിൻ ഇല്ല, കൈയും കാലും ഒക്കെ ചുമ്മാതെ കണ്ടിച്ചുള്ളത് എല്ലാം ഇതിനകത്താണ്, അല്ലാതെ പുറത്തൊന്നുമില്ല. സെക്സ് പലരും, ഞാൻ ക്ലാസ്സിലൊക്കെ പലർക്കും ഈ സെക്സിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ ഭയങ്കര അപ്സെറ്റായിട്ട് പറയും, വാട്ട് ഇസ് യുവർ സെക്ഷൽ ഓർഗൻ എന്ന് ചോദിക്കുമ്പോൾ അവർ തല കുനിച്ചു കളയും. സെക്ഷൽ ഓർഗൻ നിങ്ങളുടെ ചെവികളുടെ നടുക്കാണ്, ബിറ്റ്വീൻ യുവർ ഇയേഴ്സ്, നോട്ട് ബിറ്റ്വീൻ യുവർ ഡാഷ്. തലച്ചോറാണ്, മസ്തിഷ്കമാണ്, അല്ലാതെ വേറെ ഒരു അവയവവും അല്ല. മറ്റെല്ലാം ഹാർഡ്വെയറാണ്, മനസ്സിലായോ? ഇനി ആ ഹാർഡ്വെയർ പോയാലും അവിടെ ഉണ്ട് എന്ന് തലച്ചോറ് ഫെയിൽ ചെയ്താൽ അത് ഉണ്ട്. അത് ചിലരുണ്ട്, ചിലർക്ക് അത് ഈ പല ലൈംഗിക അവയവങ്ങൾ ചുരുങ്ങുന്നതായിട്ട്, കോറോ എന്ന് പറയുന്ന സാധനമുണ്ട്, കോറോ എന്ന് പറയുന്ന ഒരു മെൻ്റൽ ഡിസീസ്, അവർ പറയും ഇങ്ങനെ ചുരുങ്ങി 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 പോകുന്നു. അതവിടെ ഉണ്ടാവും, പക്ഷെ അവർ ചുരുങ്ങി പോകുന്നത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങി തന്നെ. ചില അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്, അവർക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നത്. ഇതെല്ലാം ഈ സാധനം ഇതാണ്, ഒരു കയ്യിൽ ഒതുക്കാവുന്ന ഈ ജെല്ലിയിൽ നടക്കുന്ന സാധനങ്ങൾ മാത്രമാണ് നിങ്ങൾ. അതിനപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല. അപ്പം ഇദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോക്സ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇതേ കണക്കൊരു ഒരു ഡിവൈഡർ വെക്കുക. എന്നിട്ട് നിങ്ങളുടെ വലത് കൈ, ഉദാഹരണമായിട്ട് ഉള്ള കൈയാണ്, ഇതൊരു മിററാണ്, ഈ വലത് കൈ ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഈ മിററിൽ നിങ്ങൾ ഈ സൈഡാണ് കാണുന്നത്, ഈ കൈയുടെ പ്രതിബിംബം ഇവിടെ വരും. അതേസമയം നിങ്ങളുടെ ഇല്ലാത്ത കൈ ഇങ്ങനെ പിടിക്കാൻ പറയും, മനസ്സിലായല്ലേ? ഈ കൈ ഇതാ, ഇവിടെ ഒരു ശരിക്കും ഒരു ബോർഡ് പോലെയുള്ള ഒരു മറവാണ്. അപ്പം ഈ കൈ ഈ മിററിൽ കാണുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതായിട്ടാണ്, മനസ്സിലായല്ലേ? അപ്പോൾ ഇത് അനക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ട്, കൈ ഉണ്ടെന്ന് തലച്ചോറ് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മിററിൽ കാണുന്ന ഇമേജ് ഈ കൈയുടേതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും, പക്ഷേ അത് ഈ കൈയുടേതാണ് ശരിക്കും. അങ്ങനെ ഇത് അനക്കും, അനക്കുമ്പോൾ പെയിൻ റിലീഫ് കിട്ടും, മനസ്സിലായല്ലേ? ഇതാണ് സിമ്പിളായിട്ട് അദ്ദേഹം ചെയ്ത സാധനം. $500 ആവശ്യമേ ഉള്ളൂ ഈ എക്സ്പെരിമെൻറ്റ്. അതുകൊണ്ട് ചിലർ പറയുന്നുണ്ട് 60 മുതൽ 80% വരെ ആൾക്കാർക്ക് കുറഞ്ഞ അളവ് മുതൽ പൂർണ്ണമായ വരെ റിലീഫ് കിട്ടാറുണ്ട് എന്നാണ് പറയുന്നത്. വളരെ നന്നായി ഇത് ഒരുപക്ഷെ രാമചന്ദ്രനെ
ഒരു നോബൽ പ്രൈസ് കിട്ടിയാലും അത്ഭുതമില്ല. ഇപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.